ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്കൻ ഉമ്മുകുൽസു ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇനി ചിക്കൻ ഉമ്മുകുൽസു തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ 1 5 വാറ്റൽമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫസ്റ്റ് മല്ലി ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജീരകം, ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടെടുക്കാം. ഇവ മൂന്നും വറുത്തെടുത്തതിന് ശേഷമാണ് വാറ്റൽമുളക് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വറ്റൽമുളക് കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്കുള്ള മസാലപ്പൊടികൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുത്ത് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇനി ചിക്കനിലേക്കുള്ള മസാലകളൊന്ന് റെഡിയാക്കി എടുക്കണേ. ഇത് നേരത്തെ വറുത്ത് പൊടിച്ചെടുത്ത മസാലപ്പൊടികളാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത്, ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ സുർക്കയാണ് ചേർക്കുന്നത്. ഈ സുർക്കയ്ക്ക് പകരം തൈര് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ചിക്കനിലേക്കുള്ള മസാലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം. ഗരം മസാല ചേർക്കാം, പച്ചമസാല ഒക്കെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ ഫുള്ളായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനിതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാനൊരു 1.5 മണിക്കൂറാണ് വെക്കുന്നത്. അതിനുശേഷമാണ് അത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചിക്കന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ടൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ചെടുക്കുന്നത്. ഇനി ചിക്കനെ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിന് 1 വിസിൽ അടിച്ചതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കുക്കായത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 1 വിസിൽ അടിക്കുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാവും നല്ലത്. ഇനി മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും പിന്നെ ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ചിക്കൻ ഒന്ന് മറിച്ചിട്ടെടുക്കണം. ഇനി ചിക്കൻ ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് 2 സവാള വെല്ലുള്ളി ഇട്ടെടുക്കാം. ഞാൻ ഉള്ളി മസാലയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഉള്ളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി മസാല ഒന്ന് ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊന്ന് നിറച്ചെടുക്കുകയാണ്. ചിക്കനിൽ മസാല നിറച്ചതിന് ശേഷം ഇനി ഇതിലേക്കൊരു മുട്ട പിഴിഞ്ഞതും കൂടെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മസാലയും കൂടെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ഉമ്മുകുൽസു ആക്കി ഒന്ന് ഒരുക്കിയെടുക്കുകയാണ്. ഇനി ഈ ചിക്കന് ഒരു മുട്ട പിഴിഞ്ഞത് വെച്ചിട്ടൊരു തലയും കണ്ണും മൂക്കും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഗ്രാമ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ചുണ്ടാഴ്ച ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസും വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്.
തലയാക്കി എടുത്ത മുട്ടയിൽ ഒരു ഇറുക്കിളി കുത്തി വെച്ചിട്ടൊന്ന് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ മുകുൾസിനൊരു ഷാളും ഇട്ടിരിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് ടൂത്ത്പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ ഉമ്മുകുൽസുവിനെ ഒരുക്കിയെടുത്തിട്ടുള്ളത്. എന്തായാലും സംഭവം ഉഷാറായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഉമ്മുകുൽസുവിനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.